ലോകത്തെ തുറന്നു കാട്ടിയ ന്യൂസ് 18 കേരളത്തിന്റെ അന്വേഷണ പരമ്പരയിൽ വിറളി പൂണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൊട്ടേഷൻ മാഫിയ. ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന ന്യൂസ് 18 കേരളം അസോസിയേറ്റ് എഡിറ്റർ ടോം കുര്യാക്കോസിന് കിട്ടിയിരിക്കുന്ന ഭീഷണി സന്ദേശം. തുടർച്ചയായ ഭീഷണിപ്പെടുത്തലുകളാണ് ടോം കുര്യാക്കോസിനെതിരെ കൊട്ടേഷൻ മാഫിയ നടത്തുന്നത്. പെരുമ്പാവൂർ അനസിന്റെ സംഘത്തിൽ നിന്നുള്ള ഭീഷണിയാണ് ടോം കുര്യാക്കോസിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിർത്തിക്കോളാൻ എന്നുള്ള ഭീഷണിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തീർത്ത് കളയും എന്ന് പോലും കൊച്ചി അധോലോകം നിയന്ത്രിക്കുന്ന കൊട്ടേഷൻ സംഘങ്ങൾ ഭീഷണിപ്പെടുത്തുകയാണ്. കൊച്ചി പോലീസിൽ ഇതിനെക്കുറിച്ചുള്ള പരാതി നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ടോം കുര്യാക്കോസ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ടോം, തുടർച്ചയായി ടോമിന് ഭീഷണി വരികയാണല്ലോ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഭീഷണി എന്താണ്? പെരുമ്പാവൂർ അനസിന്റെ സംഘാംഗങ്ങൾ അല്ലേ ഇതിന് പിന്നിൽ? ഇക്കാര്യത്തിൽ സംശയമില്ലല്ലോ. മഞ്ജുഷയി, കഴിഞ്ഞ മാർച്ച് 23 തീയതിയാണ് ന്യൂസ് 18 ഗുണ്ടാ നേതാവായ ഔറംഗസേബിന്റെ വെളിപ്പെടുത്തൽ പുറത്തുവിട്ടത്. അത് കൊച്ചിയിലെ ഗുണ്ടാ തലവനായ പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട പല ഇടപാടുകളും, പെരുമ്പാവൂർ അനസിന്റെ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ, മറ്റ് സ്വർണം പൊട്ടിക്കൽ കേസ്, സ്പിരിറ്റ് കടത്ത്, കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു ഔറംഗസേബ് തുറന്നു പറഞ്ഞത്. അന്ന് നമ്മൾ ആ വിവരങ്ങൾ, ആ വാർത്ത ഔറംഗസേബിന്റെ അഭിമുഖം പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ, അതായത് മാർച്ച് 23 ആദ്യമായി എൻ്റെ ഫോണിലേക്ക് ഒരു വിദേശ നമ്പറിൽ നിന്നും, അതായത് ഇൻ്റർനെറ്റ് കോളാണ്, വിദേശ നമ്പറിൽ നിന്നും ഒരു ഭീഷണി സന്ദേശം വരുന്നു, ഭീഷണി കോൾ വരുന്നു. ഈ വാർത്ത അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകരുത്, അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്ന്. പക്ഷെ നമ്മൾ ഇത്തരം ഭീഷണികളൊക്കെ പല അന്വേഷണാത്മക റിപ്പോർട്ടിനെ തുടർന്നും ഒട്ടുമിക്ക മാധ്യമപ്രവർത്തകർക്കും ഉണ്ടാകാറുള്ളതാണ്. അതിനെ ആ രീതിയിൽ മാത്രമാണ് കണ്ടത്, അതത്ര കാര്യമായി എടുത്തില്ല. പിന്നീട് ഓരോ ദിവസങ്ങളിലും അനസ്, പെരുമ്പാവൂർ അനസ് വിദേശത്തേക്ക് കടന്നതും കള്ള പാസ്പോർട്ട് തരപ്പെടുത്തിയതും അടക്കമുള്ള വിവരങ്ങൾ, കൃത്യമായ തെളിവുകൾ സഹിതം നമ്മൾ പുറത്തുവിട്ടതിന് പിന്നാലെ ഭീഷണികളുടെ ഒരു പ്രവാഹമായിരുന്നു. അതായത് വാട്സപ്പിലൂടെ ഭീഷണിപ്പെടുത്തുക, വാട്സപ്പ് കോളുകൾ വഴി ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ വരിക, അങ്ങനെ ഓരോ ദിവസവും ഉണ്ടായി. അതിനുശേഷമാണ് ഈ കഴിഞ്ഞ ആഴ്ച, അതായത് ഈസ്റ്റർ ദിനത്തിന് തൊട്ട് തലേ ദിവസം എൻ്റെ ഫോണിലേക്ക് ഒരു വാട്സപ്പ് വഴി, ഇത് വിദേശ നമ്പറിൽ നിന്നും വാട്സപ്പ് വഴിയും ഒരു ഭീഷണി സന്ദേശം, എൻ്റെ വീടിൻ്റെ ചിത്രമടക്കമുള്ള ഭീഷണി സന്ദേശം വരുന്നു. വീടിനകത്ത്, ഞങ്ങൾ നിങ്ങളുടെ വീടിന് തൊട്ട് പുറത്തുണ്ട്, ഈ വാർത്ത, അതായത് ഇത് നിർത്തണം, ഇത് നിർത്തിയില്ലെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിലാണ് ആ ഭീഷണി സന്ദേശം വാട്സപ്പ് മുഖേന എത്തിയത്. സ്വാഭാവികമായും അത് നമ്മുടെ വീട്ടിൽ ഈസ്റ്റർ ദിനമായതിനാൽ, വീട്ടിലെ അതിഥികളും മറ്റുമുള്ളതിനാൽ ഒരു പരാതിയോ മറ്റു വാർത്തകളോ നൽകാൻ, അത് ഞാൻ നമ്മുടെ ന്യൂസ് 18 മേലധികാരികളെ അറിയിച്ചു കാര്യങ്ങൾ, ഈ ഭീഷണിയെക്കുറിച്ച് അറിയിച്ചിരുന്നു, തുടക്കം മുതൽ അറിയിച്ചിരുന്നു. പക്ഷെ അത് വാർത്ത നമ്മൾ, കാരണം വീട്ടിലെ സ്വാഭാവികമായി അറിയാം, വീട്ടിലെ അതിഥികളും മറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് സ്വാഭാവികമായി ആശങ്കപ്പെടുത്തേണ്ട ഒരു സാഹചര്യം വേണ്ട എന്ന് കരുതിയാണ് നമ്മളത് വാർത്ത സംപ്രേഷണം ചെയ്യാറുണ്ട്. പക്ഷേ പോലീസ് അധികാരികളെ, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറെയും അതോടൊപ്പം നമ്മുടെ ഓഫീസ്, കൊച്ചിയിലെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന എറണാകുളം നോർത്ത് പോലീസിനെയും എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന തലയോരപ്പുറം പോലീസിനും ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ നൽകിയിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരം ഭീഷണി സന്ദേശം, സ്വാഭാവികമായി വ്യക്തിപരമായിട്ടുള്ള ഭീഷണി സന്ദേശങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ടെങ്കിലും, പല വാർത്തകൾ ചെയ്യുമ്പോഴും ഉണ്ടാകാറുണ്ടെങ്കിലും, ആദ്യമായിട്ടാണ് ഒരു ഭീഷണി, അതായത് വീട് കേന്ദ്രീകരിച്ച് നമ്മുടെ വീടിന് മുന്നിൽ അവരുണ്ട് എന്ന രീതിയിൽ ഒരു സമ്മർദ്ദം, അതല്ലെങ്കിൽ ഭീഷണിയാകാം, ആ രീതിയിലുള്ള ഒരു ഭീഷണി സന്ദേശം, ഭീഷണി എനിക്ക് വ്യക്തിപരമായി ഉണ്ടാകുന്നത്. അത് പെരുമ്പാവൂർ അനസാണോ ആരാ എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല, പക്ഷെ ആ രീതിയിൽ പോലും സംശയിക്കണം. കാരണം പ്രധാനമായും നമ്മുടെ അന്വേഷണ പരമ്പര പെരുമ്പാവൂർ അനസിനെ കേന്ദ്രീകരിച്ചായിരുന്നു. പക്ഷേ പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട ഫോൺ വിളികൾ മാത്രമല്ല ആദ്യഘട്ടത്തിൽ വന്നത്, കൊച്ചിയിലെ മറ്റ് ഗുണ്ടാ സംഘങ്ങളിലേക്ക് നമ്മുടെ അന്വേഷണം നീങ്ങുമെന്ന ആശങ്കയുടെ അടിസ്ഥാനത്തിലാകാം മറ്റു പല കോണുകളിൽ നിന്നും ഭീഷണി സന്ദേശങ്ങൾ വന്നിരുന്നു. മാത്രമല്ല ഷിയാസ് കരീം, നടൻ ഷിയാസ് കരീമിനെ കേന്ദ്രീകരിച്ച് നമ്മൾ തുടർച്ചയായി വാർത്തകൾ നോക്കി. ഷിയാസ് കരീമും അനസും തമ്മിലുള്ള ബന്ധം, ഗുണ്ടാ സംഘങ്ങളായിട്ടുള്ള ബന്ധം, അതോടൊപ്പം പൊള്ളാച്ചിയിൽ ഈ ഷിയാസ് കരീം പെരുമ്പാവൂർ അനസിന് ഒരു കൊട്ടേഷൻ നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം തെളിവുകൾ സഹിതം പുറത്തുവിട്ടതാണ് ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലുകൾ പുറത്തുവിട്ടതാണ്. ഇതായിരിക്കാം സ്വാഭാവികമായി ഇവരെ പ്രകോപിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ടോം, അത് സംശയമില്ലാത്ത കാര്യമാണ്. തുടക്കം മുതൽ തന്നെ അത് ഇനി അങ്ങോട്ട് തുടരാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം സന്ദേശങ്ങൾ വന്നതെങ്കിൽ, പിന്നീട് ഇത് ആവർത്തിക്കുന്നത് കണ്ട് കൂടുതൽ കട്ടിയായുള്ള സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ലല്ലോ, ഇതിലിപ്പോൾ ഈ പോലീസിന്റെ അന്വേഷണം തുടങ്ങിയതിന് ശേഷമാണോ ഇപ്പോൾ ഈ
ഈ പറയുന്ന വീട്ടിലേക്ക് വീടിന്റെ ചിത്രം എടുത്തുകൊണ്ട്, അതായത് വീടിന്റെ മുന്നിൽ വന്ന് ചിത്രം പകർത്തി ടോമിന്റെ വാട്സപ്പിലേക്ക് അയക്കുകയായിരുന്നുവല്ലോ. അത് ഈ പോലീസിന്റെ അന്വേഷണം തുടങ്ങുകയും ഔറംഗസേബിനെ ചോദ്യം ചെയ്തു. പിന്നെ ഇബ്രാഹിംകുട്ടിയുടെ വിവരങ്ങൾ നമ്മൾ പുറത്തുവിട്ടു. ഇബ്രാഹിംകുട്ടിയെ ATS ചോദ്യം ചെയ്തു, പോലീസ് വിവരങ്ങൾ തേടി. ഇതിനൊക്കെ ശേഷമാണോ ഈ ഭീഷണിയുടെ കട്ടി കൂടിയത്, ഈ ഫോട്ടോ പോലും അയച്ചു തന്നത്? തീർച്ചയായും അങ്ങനെ മനസ്സിലാക്കണം. കാരണം നമുക്കറിയാം, സാധാരണ പെരുമ്പാവൂർ നടത്തുന്ന ഗുണ്ട തലവനെ കുറിച്ച് പല കേസുകളിലും കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് പെരുമ്പാവൂർ നടത്താണ്. ഈ ഒരു സമീപകാലത്താണ്, സമീപ വർഷങ്ങളിലാണ്, കഴിഞ്ഞൊരു 5-10 വർഷത്തിനിടെയാണ് പെരുമ്പാവൂർ നടത്ത കൊച്ചി അധോലോകത്ത് സാന്നിധ്യം അറിയിക്കുന്നത്. അതിനു മുൻപ് മറ്റു പല ഗുണ്ടാ നേതാക്കന്മാരും അടക്കി ഭരിച്ചിരുന്ന ഭായി നസീറിനെ പോലെ, തമ്മന് ഷാജി മരണനീഷിനെ പോലുള്ള ഗുണ്ടാ തലവന്മാർ അടക്കി ഭരിച്ചിരുന്ന കൊച്ചി അധോലോകത്തേക്കുള്ള സാന്നിധ്യം പെരുമ്പാവൂർ അനസ് അറിയിക്കുന്നത് കഴിഞ്ഞൊരു 5-10 വർഷത്തിനിടെയാണ്. പക്ഷെ അനസിന്റെ പല കേസുകളിലെയും പങ്കാളിത്തം സംബന്ധിച്ചുള്ള വിവരങ്ങൾ അത്ര സജീവമായി പുറത്തു വന്നിരുന്നില്ല. പക്ഷെ നമ്മളുടെ വാർത്തകൾക്ക് പിന്നാലെയാണ് തിരുവനന്തപുരം നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ കേസ്. രാമനാട്ടുകരയിലെ സ്വർണ്ണ പൊട്ടിക്കൽ സംഘത്തിന് എസ്കോർട്ട് പോയ രാമനാട്ടുകരയിലെ അപകടം, അഞ്ച് യുവാക്കൾ കൊല്ലപ്പെട്ട സംഭവം, അതോടൊപ്പം മറ്റു പല കേസുകളുമായി ബന്ധപ്പെട്ട് സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള കേസുകളിലും പെരുമ്പാവൂർ അനസിന്റെ പങ്ക്, പൊള്ളാച്ചിയിൽ തട്ടിക്കൊണ്ടുപോകൽ കേസ്, ഉണ്ണിക്കുട്ടൻ കൊലപാതക കേസ്, ഈ കേസുകളെല്ലാം പെരുമ്പാവൂർ അനസിന് പങ്കുണ്ട് എന്ന് അനസിനൊപ്പം പ്രവർത്തിച്ചിരുന്ന ഔറംഗസേബ്, നിഷില്, ഇബ്രാഹിംകുട്ടി, ഇട്ടൻ ഉൾപ്പെടെയുള്ളവർക്കെ News18 ഈ വെളിപ്പെടുത്തൽ നടത്തിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട പുനരന്വേഷണം സ്വാഭാവികമായും ഉണ്ടാകാം. ATS ഇതിന്റെ അന്വേഷണം നടത്തുന്നുണ്ട്, കേന്ദ്ര ഇന്റലിജൻസ് അന്വേഷിക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്, News18 വാർത്തകൾ പരിശോധിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പല രേഖകളും നമ്മളുടെ കൈവശത്ത് അവർ ശേഖരിച്ചിട്ടുണ്ട്. അതോടൊപ്പം പോലീസും, ഏറ്റവും ഒടുവിൽ പോലീസും അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഈ ഔറംഗസേബിനെയും അതോടൊപ്പം നിഷിലിനെയും അടക്കം ചോദ്യം ചെയ്തിരിക്കുകയാണ്. അവരെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു. അനസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം പരിശോധിക്കുകയാണ്, അന്വേഷിക്കുകയാണ്. ഇനി പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള അടുത്ത നടപടി. ശരിയാണ് ടോം, എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷിക്കുന്നു, ATS ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കൂടുതൽ ആളുകൾ വെളിപ്പെടുത്താൻ തയ്യാറായി മുന്നോട്ട് വന്നു, കൂടുതൽ കൊട്ടേഷൻ സംഘങ്ങൾ ഈ പണി ഉപേക്ഷിക്കാൻ തയ്യാറായവർ, അതുപോലെ തന്നെ പെരുമ്പാവൂർ അനസുമായി തെറ്റിപ്പിരിഞ്ഞ കൊട്ടേഷൻ സംഘങ്ങൾ, ഇവരൊക്കെ പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ News18 നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് ഇങ്ങനെ ഒരു ഭീഷണി സന്ദേശം ടോമിന് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഗൗരവമായി ഇടപെടൽ ഉണ്ടാകുമെന്നാണ് മന്ത്രി V.N. Vasavan പറയുന്നത്. ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കുമെന്ന് കരുതുന്നുണ്ടെന്നും മന്ത്രി V.N. Vasavan പറഞ്ഞു. ടോം കുര്യാക്കോസിന്റെയും കുടുംബത്തിന്റെയും സുരക്ഷയ്ക്കായുള്ള നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. സംഭവം ഉണ്ടായാൽ നമ്മുടെ നാട്ടിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയും അതോടൊപ്പം തന്നെ നമ്മുടെ നാടിന്റെ നിയമത സമാധാനത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കുന്ന നീക്കത്തിനെതിരെയുള്ള ഒരു ഭീഷണി കൂടിയായിട്ട് വേണം ഇത്തരത്തിലുള്ള ഭീഷണികളെ കണക്കാക്കാൻ. അതുകൊണ്ട് പോലീസ് ശക്തമായി ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ തയ്യാറാവേണ്ടതാണ്, തയ്യാറാകുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള ഒരു ഭീഷണിയുടെ സ്വരമാണ് ശ്രീ ടോമിനെ ഭീഷണിപ്പെടുത്തിയതിലൂടെ സുഹൃത്തുകൂടിയ ശ്രീ ടോം മാധ്യമ പ്രവർത്തകരിൽ കേരളം അറിയപ്പെടുന്ന ഏറ്റവും ശ്രദ്ധേയനായ മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹം യാഥാർത്ഥ്യബോധത്തോടുകൂടി ഒരു വാർത്ത പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോ അതിനെതിരെ ഭീഷണിയായി വരുന്നത് അപലീനീയമാണ്, പ്രതിഷേധാർഹമാണ്. അതിനെതിരെ അധികാരികൾ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് മുൻ DGP CB Matthews. നേരത്തെ ഗുണ്ടകളെ അമർച്ച ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം ശ്രദ്ധേയമായ പല നടപടികളും കൈക്കൊണ്ടിട്ടുള്ള ആളാണ്. ഒരുപാട് ഗുണ്ടകളെ അദ്ദേഹം അമർച്ച ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ അന്ന് കാപ്പ പോലുള്ള കർശനമായ നിയമങ്ങൾ ഇല്ലായിരുന്നു, എന്നിട്ടുകൂടി തനിക്ക് ഇക്കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞുവെന്ന് CB Matthews പറഞ്ഞു. CB Matthews പ്രതികരണം അല്പസമയത്തിനകം കാണാം. അതിനു മുൻപ് ഇപ്പോൾ ഹൈബി ഈഡൻ MP ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഹൈബി ഈഡൻ, ടോം കുര്യാക്കോസിന് നേരെ ഭീഷണി ഉണ്ടായിരിക്കുകയാണ്. താങ്കൾ നേരത്തെ ഈ കൊച്ചി അധോലോകത്തെക്കുറിച്ച് ടോം കുര്യാക്കോസ് News18 പുറത്തുവിട്ട വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുള്ള ആളാണെന്ന് ഞാൻ കരുതുകയാണ്. എന്തായാലും ഇങ്ങനെ ഇത്ര വലിയ വിവരങ്ങൾ പെരുമ്പാവൂർ അനസിനെ പോലെയുള്ള കൊട്ടേഷൻ മാഫിയെക്കുറിച്ച് നൽകുമ്പോൾ ഇത്തരം
വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള ഭീഷണികൾ വരുന്നത് അതെന്തായാലും ശരിയല്ലല്ലോ. ഇക്കാര്യത്തിൽ എന്ത് നടപടി കൈക്കൊള്ളണമെന്നാണ് താങ്കൾ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ? ഹൈബി, സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം ആദ്യം നടക്കുന്നത് ഇപ്പൊ കേരളത്തിലാണ്. ആ മാധ്യമ പ്രവർത്തനത്തിന്റെ നിഷ്പക്ഷതയും സത്യസന്ധതയും അല്ലെങ്കിൽ അവരുടെ മൊറയിലിനെ തകർക്കുന്ന തരത്തിലാണ് കേരളത്തിലെ പോലീസ് നോക്കുകുട്ടികളായി ഇവിടെ നിൽക്കുന്നത്. ഡ്രഗ് മാഫിയ, മയക്കുമരുന്നിന്റെ ഒരു വലിയ ലോബി കൊച്ചി കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്നു. നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു മോഡേൺ സിന്തറ്റിക് ഡ്രഗ്സിന്റെ അവൈലബിലിറ്റി. ഇതെല്ലാം കണക്റ്റഡ് ആണ്. ക്രൈമും ഡ്രഗ്സും അതുപോലെ തന്നെ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസും എല്ലാം കണക്റ്റഡ് ആണ്. അതിന് പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി ഇതിനെതിരെ പ്രതികരിക്കാനും പ്രവർത്തിക്കാനും തയ്യാറാവണം. അവരിൽ പല ആളുകളുമായി ഉന്നത മേഖലയിലുള്ള ആളുകളുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടിട്ടാണ് ഇവരെ ഇത്രയും ധാർഷ്ട്യത്തോടും വികാരത്തോടു കൂടിയും ഈ ജനാധിപത്യ രാജ്യത്ത് അവര് ഇതുപോലുള്ള റിപ്പോർട്ടർമാർക്കെതിരെ, ടോമിനെ പോലുള്ള വളരെ മികച്ച നിലവാരം പുറത്തുന്ന റിപ്പോർട്ടർമാർക്കെതിരെ ഇത്തരം ഭീഷണി സന്ദേശങ്ങളുമായി വരുന്നത്. അതൊരു കാരണവശാലും നമ്മുടെ ഒരു സംവിധാനത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല. ശക്തമായ പ്രതികരണവും നിരന്തരമായി തുടർന്നും ഇതിന്റെ റിപ്പോർട്ടിംഗ് ഉണ്ടാവണം എന്നാണ് എന്റെ അഭ്യർത്ഥന. അതെന്തായാലും റിപ്പോർട്ടിംഗ് തുടരും, അക്കാര്യത്തിൽ സംശയമില്ല. ഈ പക്ഷേ ഒരു കാര്യം കൂടി, ഈ പെരുമ്പാവൂർ അനസിന്റെ ഈ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ അത് പോലീസിന് അറിയാൻ പാടില്ലാത്തതൊന്നുമല്ലല്ലോ. ഇക്കാര്യം അറിഞ്ഞിട്ട് പോലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പുതിയ നടപടികൾ ഉണ്ടാകുന്നതായി താങ്കൾ കരുതുന്നുണ്ടോ? കുറച്ച് ചോദ്യം ചെയ്യലുകൾ നടക്കുന്നുണ്ട് എന്തായാലും. അതിനപ്പോൾ ഉന്നതരായിട്ടുള്ള ആളുകളുടെ, പോലീസ് മേധാവികളുടെയും രാഷ്ട്രീയ ഭരണ സ്വാധീനമുള്ള ആളുകളുടെയും പിന്തുണയോടുകൂടിയാണ് പ്രവർത്തനം നടത്തുന്നത്. അതുകൊണ്ടാണല്ലോ ഇവര് സ്വധൈര്യം ഇത്തരം വിഷയങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അവരെ ഭീഷണിപ്പെടുത്താനുള്ള ചങ്കൂറ്റം ഈ ക്രിമിനൽ മാഫിയ സംഘങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവുന്നു? അത് ആരുടെയെങ്കിലും പിൻബലവും പിന്തുണയും ഇല്ലാതെ സംഭവിക്കില്ലല്ലോ. അതുകൊണ്ട് ശക്തമായി അതിൽ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി ഭരണാധികാരികൾ ഇതിലെത്തണം, തയ്യാറാകണം. അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായും വലിയ പ്രതികരണം ഉണ്ടാകും. ശരി, നന്ദി. ശ്രീ ഹൈബി ഈഡൻ പ്രതികരിച്ചതിന്. നേരത്തെ സിബി മാത്യൂസ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. അദ്ദേഹം ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്തിട്ടുള്ള ആളാണ്. കാപ്പ പോലുള്ള ശക്തമായ നിയമങ്ങൾ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ കുറച്ചുകൂടി ആർജവം ഇക്കാര്യത്തിൽ പോലീസ് കാണിക്കേണ്ടതാണെന്നും എന്നാൽ ഫലമുണ്ടാകുമെന്നുമാണ് സിബി മാത്യൂസ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. സംഘങ്ങൾ സംബന്ധിച്ച് വാർത്ത കൊടുത്തത് പുറത്തു വന്നതില് അതിലെ ആളുകളുടെ പേരൊക്കെ പറഞ്ഞതിൽ ഭീഷണി ഉണ്ടായിരിക്കും. അതിനെ സംബന്ധിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ശക്തമായ നടപടികൾ എടുക്കണം. ഇപ്പോ കാപ്പ പോലെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കർശനമായിട്ട് നടപ്പിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വ്യത്യാസം ഉണ്ടാകും, വലിയ വ്യത്യാസം ഉണ്ടാകും. അതിനകത്ത് രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ലാതിരിക്കാനും ഗവൺമെന്റിന്റെ ഉന്നത ഭാഗങ്ങളിൽ നിന്ന് അതിനുള്ള സംരക്ഷണം വാർത്ത ചെയ്യുന്നവർക്ക് ഉണ്ടാകണം. ആലുവ MLA അൻവർ സാദത്തും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. ആലുവ, കളമശ്ശേരി, കൊച്ചി, തകരം തുടങ്ങിയ കേന്ദ്രീകരിച്ചാണ് കൂടുതലായിട്ടും ഈ ഗുണ്ടാ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ് ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങളുടെ പ്രവർത്തനം കൂടാൻ കാരണമെന്നാണ് അൻവർ സാദത്ത് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കേരളത്തിലെ പോലീസ് ആഭ്യന്തര വകുപ്പ് തകർച്ചയിലാണെന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു ഞങ്ങളെപ്പോ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിന്റെ അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ടോമിനെതിരെ കാണിക്കുന്ന ഈ, നമുക്കറിയാം നാട്ടില് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഗുണ്ട ആക്ടിവിറ്റിയിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മറ്റുള്ള രീതിയിൽ തെറ്റായ രീതിയിൽ പോകുന്ന ആളുകളെ ചൂണ്ടിക്കാണിക്കുക, അവരെ പൊതുസമൂഹത്തെ അറിയിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് സ്വാഭാവികമായിട്ടും ടോം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ന്യൂസ് 18 ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു തെറ്റല്ല. കാരണം ഇപ്പൊ ഞങ്ങള് രാഷ്ട്രീയ പ്രവർത്തകരെ, ഞങ്ങള് പൊതുപ്രവർത്തകരെ എന്തൊക്കെ രീതിയിൽ പത്രമാധ്യമ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ ഞങ്ങളെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു, ഞങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ അതിരൂക്ഷമായി വിമർശിക്കുന്നു. അപ്പൊ ഞങ്ങൾ ആരെങ്കിലും ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ ഞങ്ങള് ഗുണ്ടാമണിക്ക് പോയിട്ടുണ്ടോ? അപ്പോൾ സമൂഹത്തിൽ ഇങ്ങനെയുള്ള തെറ്റ് ചെയ്യുന്ന ആളുകളെ ചൂണ്ടിക്കാണുന്നത് യാതൊരു തെറ്റില്ല. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി. കൊച്ചി നഗരത്തിൽ ഗുണ്ടാ സംഘങ്ങൾ തഴച്ചു വളർന്നിട്ടും പോലീസ് കൈയും കെട്ടി നോക്കിയിരിക്കുകയാണെന്നാണ് ഷിയാസ് പറയുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പോലീസിന്റെ നിഷ്ക്രിയത്വമാണ് നമുക്കിവിടെ ബോധ്യപ്പെടുന്നത്. ഒരു മാധ്യമ പ്രവർത്തകൻ, ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ബ്യൂറോ ചീഫ്
എന്നുള്ള ഒരാൾ ഒരു വാർത്ത ചെയ്തതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിൽ കെ സുരേന്ദ്രൻ പ്രതികരിക്കുകയാണ് ന്യൂസ് 18 കേരളത്തോട് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഈ സംസ്ഥാനത്ത് എല്ലാ ക്രിമിനൽ സംഘങ്ങൾക്കും സ്വൈര്യവിഹാരം നടത്താൻ കഴിയുന്നു. ആഭ്യന്തര വകുപ്പിന്റെ ദയനീയമായ പരാജയമാണിത് കാണിക്കുന്നത്. മാധ്യമപ്രവർത്തനം സ്വതന്ത്രമായി നടത്താൻ പോലും ക്വട്ടേഷൻ സംഘങ്ങളും ഗുണ്ടകളും അനുവദിക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ തന്നെ ഇത് ദോഷം ചെയ്യുന്ന ഒരു നിലയിലാണ് വന്നിരിക്കുന്നത്. ഇതിനെ ഞാൻ ശക്തമായി അപലപിക്കുന്നു. ഗുണ്ടാ സംഘങ്ങൾക്കെതിരായി വാർത്ത എഴുതിയതിന്റെ പേരിൽ വലിയ തോതിൽ ഭീഷണി, ജീവന് ഭീഷണി മുഴക്കിയിരിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി അടിയന്തരമായി അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു വാർത്തയാണ് ന്യൂസ് 18 കേരളം പുറത്തുവിട്ട കൊച്ചി അധോലോകത്തിന്റെ ഉള്ളറകളെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ. ഇത് ചെയ്തതിനാണ് ന്യൂസ് 18 കേരളം അസോസിയേറ്റ് എഡിറ്റർ ടോം കുര്യാക്കോസിന് നേരെ തുടർച്ചയായ ഭീഷണി സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതും ക്വട്ടേഷൻ മാഫിയയിൽ നിന്നാണെന്നുള്ള കാര്യം ഒരു സംശയവും ഇല്ലാത്തതാണ്. ഇക്കാര്യം പോലീസിൽ പരാതിയായി നൽകിയിട്ടുണ്ട്. എല്ലാ സുരക്ഷയും ഉറപ്പാക്കുമെന്ന് പോലീസ് പറയുന്നു. ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും എന്തൊക്കെ തുടർ നടപടികൾ ഈ ക്വട്ടേഷൻ മാഫിയയ്ക്കെതിരെ പോലീസും ATSഉം ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം ഇപ്പോഴും ഉയരുകയാണ്. ഇതേക്കുറിച്ചുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഗുണ്ടകൾക്കും അധോലോകത്തിനുമെതിരായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെ ഭീഷണി ഉണ്ടാകുന്നത് ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഹരികുമാർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ. മാധ്യമപ്രവർത്തകർക്ക് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ ചെയ്യേണ്ടി വരുന്നത് വളരെ സ്വാഭാവികവും ആയൊരു കാര്യം മാത്രമാണ്. അപ്പോ അക്കാര്യത്തിൽ കൃത്യമായ ഒരു സുരക്ഷ ഒരുക്കാൻ പോലീസിനും പൊതുസമൂഹത്തിനും ഒക്കെ ബാധ്യതയുണ്ട്. കാരണം ഈ വാർത്തകളെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ പോലീസിൽ ഇക്കാര്യത്തിൽ ടോം പരാതിപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ശക്തമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാവണം എന്നാണ് KUWJയുടെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. അതേസമയത്ത് തന്നെയാണ് കൊച്ചി അധോലോകത്തെക്കുറിച്ചുള്ള ന്യൂസ് 18 അന്വേഷണ പരമ്പരയിൽ പോലീസ് ഇപ്പോൾ കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ന്യൂസ് 18നോട് ആദ്യം വെളിപ്പെടുത്തൽ നടത്തിയ ഗുണ്ടാ നേതാവായ ഔറംഗസേബിനെ പെരുമ്പാവൂർ പോലീസ് ചോദ്യം ചെയ്തു. നേരത്തെ ATSഉം ഔറംഗസേബിനെ ചോദ്യം ചെയ്തിരുന്നു. അത് ന്യൂസ് 18 കേരളം വാർത്ത പുറത്തുവിട്ടതിന് തൊട്ട് പിന്നാലെയായിരുന്നു. ഇപ്പോൾ പെരുമ്പാവൂർ പോലീസും ഔറംഗസേബിനെ ചോദ്യം ചെയ്തു. പെരുമ്പാവൂർ അനസിനൊപ്പം പ്രവർത്തിച്ചിരുന്ന നിഷിലിൽ നിന്നും ആലുവ പോലീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയാണ് രണ്ടുപേരെയും ചോദ്യം ചെയ്തത്. പെരുമ്പാവൂർ അനസിന്റെ സഹോദരനായ അസീസിനെയും ചോദ്യം ചെയ്തതായി സൂചനയുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, ഇപ്പോൾ പോലീസ് ഇക്കാര്യത്തിൽ ഉണർന്നു പ്രവർത്തിക്കുകയാണല്ലോ. നേരത്തെ ഉറക്കം നടിക്കുകയായിരുന്നു പോലീസ്, പക്ഷേ ഇപ്പോൾ വിവിധ ഏജൻസികൾ ഇക്കാര്യത്തിൽ ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു. അസീസിൽ നിന്ന് വിവരങ്ങൾ തേടുന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. പെരുമ്പാവൂർ അനസ് ഇപ്പോഴും ഗൾഫിലാണ്, അവിടെ ബിസിനസ് ചെയ്യുന്നു എന്നാണ് വിവരം. അനസിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനും ഈ അസീസിന്റെ പങ്കാളിത്തം, അസീസിന് എന്താണ് ഇതിലുള്ള പങ്കാളിത്തം, ഇതൊക്കെ നിർണായകമാണല്ലോ. ഇപ്പോൾ എന്തെല്ലാം നടപടികൾ പോലീസിന്റേതായിട്ട് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്? മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വാർത്തയുടെ ഇമ്പാക്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ ആലുവ പെരുമ്പാവൂർ പോലീസാണ് ഔറംഗസേബിനെയും അനസിന്റെ പങ്കാളിയായിരുന്ന നിഷിലിനെയും അതുപോലെ അനസിന്റെ സഹോദരനെ അസീസിനെയും ചോദ്യം ചെയ്തതായി മനസ്സിലാക്കുന്നത്. ഔറംഗസേബും ഈ നിഷിലും തങ്ങൾക്ക് അനസിന്റെ ഭാഗത്തുനിന്ന് വധഭീഷണിയുണ്ട് എന്നൊരു പരാതി നൽകിയിരുന്നു. ഇതേ പറ്റി കൂടുതൽ അന്വേഷിക്കും വേണ്ടിയിട്ടാണ് പോലീസ് വിളിച്ചു വരുത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അത് മാത്രമല്ല, ഈ തിരുവനന്തപുരം തട്ടിക്കൊണ്ടുപോകൽ കേസിലെ പ്രതിയാണ് നിഷിൽ. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതേ തുടർന്ന് മാത്രമല്ല, ഔറംഗസേബ് നമ്മുടെ ചാനലിലൂടെ വെളിപ്പെടുത്തിയതിനെ തുടർന്നുണ്ടായ ഇമ്പാക്ട് ആണ് ഇപ്പോൾ കാണുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഔറംഗസേബിനെയും ഈ വിഷയത്തിൽ ഔറംഗസേബിനോട് ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യൽ നടന്നിട്ടുണ്ട്. ഒന്ന്, ഔറംഗസേബും ഈ അനസിന്റെ ഭാഗത്തുനിന്നും വധഭീഷണി ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഔറംഗസേബ് നടത്തിയ വെളിപ്പെടുത്തലിൽ അനസിന്റെ
പ്രവർത്തന മേഖലകൾ ന്യൂസ് എയ്റ്റീനെ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ള സാഹചര്യം, അനസ് ദുബായിൽ വ്യാജ പാസ്പോർട്ടിൽ ദുബായിൽ എത്തിപ്പെട്ട സാഹചര്യം, വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കാൻ കർണാടകയിൽ നിന്നും നടത്തിയ ശ്രമങ്ങൾ, അതിന്റെ തെളിവുകൾ, ഇതെല്ലാം ന്യൂസ് എയ്റ്റീൻ പുറത്തുവിട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഔറംഗസേബിനെയും പെരുമ്പാവൂർ പോലീസ് ചോദ്യം ചെയ്തതെന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷെ അനസിന്റെ സഹോദരനാണ് അസീസ്. അനസ് ഒരു പക്ഷേ അനസ് എവിടെയുണ്ട്, അനസിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിരിക്കാം അസീസിനെ ചോദ്യം ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. മഞ്ജുഷ്, ശരി ആജ്ഞ. എന്തായാലും പോലീസ് ഇപ്പോൾ കൂടുതൽ പേരെ ചോദ്യം ചെയ്തു വരുന്നുണ്ട്. നേരത്തെ പെരുമ്പാവൂർ അനസിന്റെ വിശ്വസ്തരായിരുന്ന ആളുകൾ, പിന്നീട് അനസുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ ആളുകൾ, ഇവരെയാണ് കൂടുതലായിട്ടും പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യുവാനായി വിളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നേരത്തെ ഔറംഗസേബിനെ ATS ചോദ്യം ചെയ്തിരുന്നു. ഇപ്പോൾ ATSന് പിന്നാലെ പോലീസും ചോദ്യം ചെയ്യുകയാണ് ഔറംഗസേബിനെ. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെയാണ് ന്യൂസ് 18 കേരളം നൽകിയ പരാതിയിൽ പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ പോകുന്നത്.